അഭിനയത്തിൽ ഉർവശി ചേരുന്നു. ശ്രീമതി ഉർവശി, എങ്ങനെയാണ് കവിയൂർ പൊന്നമ്മയെ ഈ സങ്കട നിമിഷത്തിൽ ഓർക്കുന്നത്? അല്ലെ, അടുത്ത കാലത്ത് തന്നെ പൊന്നുവേണ്ടി വിളിച്ച് ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു, വീട്ടിലൊക്കെ വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ കലചേച്ചി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് വലിയ വിഷമം, കാരണം പൊന്നുവേണ്ടിയെ ഒരു പൊന്നേച്ചി എന്ന് വിളിക്കുന്ന അത്രയും സ്നേഹം അടുപ്പം എന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ മക്കളെ നിങ്ങളെല്ലാം ഒന്ന് പോയി കാണണേ, വയസ്സായ കാലത്തല്ലേ നമ്മൾ പോയി കാണേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് പറയും ഒന്നുമില്ല അമ്മ, കാരണം അമ്മയ്ക്കും ഇടയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു. അപ്പൊ ഞാൻ പറയും അതൊന്നുമില്ല അമ്മ, അതൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാതെ പൊന്നേച്ചി തിരിച്ചു വരും, വന്ന മദ്രാസിൽ വന്ന് അമ്മയെ കാണും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ കലചേച്ചി പറഞ്ഞു നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അവരുടെ ഒന്ന് റിപ്പോർട്ട് എന്താന്നുള്ളതൊന്ന് കറക്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് നീ പോകാൻ പറഞ്ഞു. അമ്മ സംഘടനയിൽ നിന്നും വിളിച്ച് പറഞ്ഞു ഒരു കാണുന്നവര് കാണണം, അത്ര നല്ല ന്യൂസ് അല്ല ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത് എന്ന. എങ്കിലും ഒരു പ്രതീക്ഷ, പിന്നെ ഇടയ്ക്ക് ഇതുപോലെ രണ്ടു മൂന്നൂറ് ആളും വന്നിട്ടുണ്ടായിരുന്നു, അപ്പം തിരിച്ചു വരുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചു. എന്തോ വലിയ സങ്കടമുണ്ട്, ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട്. എന്റെ എന്താ പറയുന്നത്, എന്റെ അമ്മയെ പോലെ ചിലപ്പം അതിൽ കൂടുതൽ ദിവസങ്ങൾ ഞാൻ പൊന്നുവാന്റിയുടെയും ലളിതയുടെയും സുമാരി അമ്മയുടെ ഒക്കെ കൂടെയാണ് കൂടുതലും ഞാൻ ലൊക്കേഷനുകളിലായിരുന്നു ഒരു കാലഘട്ടം മുഴുവനും. അപ്പോ ഒരു എന്താ പറയുന്ന മലയാളത്തിലെ ഒരു വലിയ കാലഘട്ടം അവസാനിച്ചു. ഇനിയിപ്പോ ആ ലിസ്റ്റിൽ ആരാ ഉള്ള? ഹരിശ്രീശോകം പറയുകയായിരുന്നു, അതായത് സെറ്റിൽ ഈ അമ്മ മാതൃവാത്സല്യം അഭിനയം മാത്രമല്ല, സെറ്റിൽ എല്ലാവരോടും അതേ വാത്സല്യം തന്നെയായിരുന്നു എന്ന് പറയുകയായിരുന്നു ഹരിശ്രീ അശോകൻ. അതെ 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 അതെ, തീർച്ചയായിട്ടും ഒരു അമ്മയെന്നുള്ള വാത്സല്യം എല്ലാവരോടും ഉണ്ടായിരുന്നു. എനിക്കൊക്കെ എനിക്കും മിനിച്ചേച്ചിക്കും തലചേച്ചിക്കും അതിലുപരി കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടും കൂടെ സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു പൊന്നുവാന്റിയുടെ കൂടെ. അപ്പൊ സുമാരിയമ്മയുടെ കൂടെ നമുക്ക് സംസാരിക്കാം, എന്നാൽ പോലും പൊന്നുവാന്റി എന്ന് പറയുന്നത് നമ്മളോട് അത്രയും അടുത്ത് നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അത് വളരെ പക്വതയോടുകൂടി ഹാൻഡിൽ ചെയ്യാനൊരു കഴിവ് പൊന്നുവാന്റിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്നോടെ ഞാൻ സംസാരിക്കാം, ഒരു കുഴപ്പമില്ല, ചില പടത്തിന് ആ ഡേറ്റിന്റെ പ്രശ്നങ്ങൾ വരും, അപ്പം പൊന്നുവാന്റി പറ്റത്തില്ല, പൊന്നുവാന്റി ഡയറക്ടർ സമ്മതിക്കുന്നില്ല, പ്രൊഡ്യൂസർ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പൊന്നുവാന്റി ഇടപെടും. അപ്പൊ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ടേ കൊടുക്കാൻ, നിങ്ങൾ എല്ലാ ഡയറക്ടേഴ്സും കൂട്ടും പരിചയമുള്ളവരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വളരെ ലഘൂകരിച്ച് നമ്മുടെ എന്താ പറയാ നമ്മുടെ ഒരു ടെൻഷൻ കുറയ്ക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ധൈര്യമായിരുന്നു പൊന്നുവാന്റി ലൊക്കേഷനിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ. അത് വിഷമം തന്നെയാണ്, വിഷമം എങ്കിലും ഒരുപാട് ഈ പ്രായത്തിൽ ഹോസ്പിറ്റലിൽ കടന്നവരെ ബുദ്ധിമുട്ടിക്കാതെ ഒരു ആത്മാവിന് പിന്നെ ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് കൊണ്ടുപോയല്ലോ, ഇനി ആത്മാവിനെ ശാന്തി നേരാം, അങ്ങനെയല്ലേ പറ്റൂ. നന്ദി ശ്രീമതി ഉർവശി. എന്തായാലും എല്ലാവരും പറയുന്നത് അതുതന്നെയാണ്, ഇത് എല്ലാവർക്കും ഓരോ വ്യക്തിപരമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായി ഒരു ബോണ്ട് കവിയൂർ പൊന്നമ്മ പറയാനുണ്ട്. നമ്മൾ വിളിക്കുന്നവരും സംസാരിക്കുന്നവരും ഒക്കെ തന്നെ, അത് ഷൂട്ടിംഗ് സെറ്റിലാണെങ്കിലും അല്ലെങ്കിലും, അത് ഹരിശേഷകം പറയുന്നത് പോലെ ഒരു മാതൃവാത്സല്യം എല്ലാവർക്കുമായി സെറ്റിലേക്ക് വന്നാൽ നൽകുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഉർവശി പറയുന്ന വളരെ സൗഹൃദപരമായി കാര്യങ്ങൾ പറയാൻ കഴിയുന്ന എന്താണ് ആൻറ്റി എന്ന് വിളിക്കുന്ന ആ ബന്ധം എന്നുള്ള നിലയ്ക്ക് എല്ലാവരുമായും അത്തരത്തിൽ ബന്ധം സൂക്ഷിച്ചിരുന്ന, മലയാള സിനിമയിൽ മാതൃഭാവം അസാധ്യമായി അഭിനയിച്ച് ഫലിപ്പിച്ചിരുന്ന ഒരു കലാകാരി യാത്രയാവുന്നു കലാ കേരളത്തിന്. മലയാള സിനിമയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം അത് ചെറുതേയല്ല.